ഹലോ ഫ്രണ്ട്സ്, ഫാം ഹൗസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാട് മലമ്പുഴയിലാണ്. സുരേഷ് ഏട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. സുരേഷ് ഏട്ടൻ്റെ പഗ് കുറച്ചെണ്ണം പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പഗ്ഗിൻ്റെ പപ്പീസൊക്കെ സെയിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള ഫാമിംഗ് വീഡിയോകൾ കാണുവാനായിട്ട് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഡോഗിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ഡോഗിൻ്റെ വില വിവരങ്ങളും ഡീറ്റെയിലും എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. രണ്ടാമ്മമാരെ കുട്ടിയാണ് കേട്ടോ. ആ കറുപ്പ് അഞ്ചെണ്ണം, വെളുത്ത നായിക്ക് അഞ്ച്. കറുപ്പിൻ്റെയാണ് ഈ കറുത്ത കുട്ടി കേട്ടോ. അത് ഒന്നേ ഉള്ളത് പെൺകുട്ടിയാണ്. കറുപ്പ് ഒന്നേ കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ അച്ഛൻ്റെ കളറാണ്. എല്ലാവരും അച്ഛൻ്റെ കളറാണ്. സ്വഭാവം നമ്മൾ പെരുമാറും പോലെ ഇരിക്കും. നമ്മൾ മക്കളെ വളർത്തും പോലെ തന്നെ അവരെ വളർത്തണം. എനിക്കാ പറഞ്ഞാൽ രാവിലെ നേരം അവർക്ക് രാവിലെ ഫസ്റ്റിൽ ഞാൻ അണിച്ചത് അവർക്ക് അമ്മപ്പാൽ വിട്ട് കൊടുക്കും. അയ്യഞ്ചാളെ രണ്ട് കൂട്ടിലാക്കിയിട്ട് അത് കഴിഞ്ഞാൽ ഞാൻ ഒരു 9 മണിക്ക് അവർക്ക് ഫുഡ് കൊടുക്കും. ബേബി ഫുഡ്, അവരുടെ ഫുഡുണ്ടല്ലോ. രാവിലെ നേരം അഞ്ചാളും അയ്യഞ്ചെണ്ണായതുകൊണ്ട് അവർക്ക് അമ്മപ്പാൽ കിട്ടില്ല, കുറവാണ്. ആദ്യമൊക്കെ കുപ്പിപ്പാലാണ് കൊടുത്തത്, പശുമ്പാൽ തിളപ്പിച്ചിട്ട്. പാൽ കുറവായത് കാരണം പിന്നിപ്പോൾ ഫുഡ്, ബേബി ഫുഡ്, അവരുടെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നേക്ക് 35 ദിവസമായി. വളർത്താൻ പറ്റിയ പാകമാണ്. നമ്മൾ ഈ കുട്ടിയിലേ കൊണ്ടുപോയി വളർത്തിയാലേ നമ്മളെ ശീലങ്ങൾ അവർക്ക് അറിയുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വളർത്തണമുണ്ട്, അവർക്ക് പേരിടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കൊണ്ടുപോയി അവരെ വളർത്തി പറഞ്ഞാൽ അവർക്ക് പേരിടലും അവർ നമ്മൾ പഠിപ്പിക്കും പോലെ ഇരിക്കും. അപ്പിടാനൊക്കെ അവർ പുറത്ത് പോകും, അങ്ങനെയാണ്. കൂട്ടിലൊന്നും അപ്പിടുക, മൂത്രമൊഴിക്കൊന്നും ചെയ്യില്ല. നല്ല സ്വഭാവങ്ങളാണ്. ഈ നായ്ക്ക് പ്രത്യേകത, അതുപോലെ അവർക്ക് അധികം ആഹാരം വേണ്ട. വലിയ നായ്ക്കേ അധികം ആഹാരം വേണ്ട. പിന്നെ ഈ വേറെയുള്ള നായ്ക്കൊക്കെ ആഹാരം നിറയെ വേണം, അവർക്ക് അധികം വേണ്ട. ഞങ്ങൾ അവരെ ഫുഡ് രാവിലെ അവരെ ബിസ്ക്കറ്റ് കൊടുക്കും, അത് കഴിഞ്ഞാൽ ഞങ്ങൾ ആഹാരം. എല്ലാവർക്കും ഞങ്ങൾ നല്ല അരി, ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്, ജൈവ കൃഷി ചെയ്യണം. അപ്പോൾ മട്ടരി ചോറാണ് ഞങ്ങൾ ഉണ്ണണത്. അതേ ചോറ് തന്നെ നായ്ക്കും, ഒരേ വെപ്പാണ്. നായ്ക്ക് വേറെ, മനുഷ്യന് വേറെ ഇല്ല. ആ അതെ, അങ്ങുമാണ്. പിന്നെ അവർക്ക് 1 ലിറ്റർ പാല് വാങ്ങും ഇപ്പോൾ കുട്ടികൾക്ക്. ഞങ്ങൾക്ക് വേറെ, അവർക്ക് വേറെ ഒന്നും പ്രത്യേകത ഇല്ല. കുട്ടികൾക്ക് വേറെ, ഞങ്ങൾക്ക് 1.5 ലിറ്റർ പാല് വേറെ. നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് വരുമാനം മാർഗ്ഗമാക്കിയിട്ട് പറ്റും. പറ്റും വരുമാനം അത് തന്നെ. നമ്മൾ രാവിലെ ഇതിന് പറഞ്ഞ് മെനക്കെടണം, അവരെ കൂട് വൃത്തിയാക്കൽ. പക്ഷേ നായിക അപ്പിട്ട് അത് കോരാൻ വൃത്തിയേടാണ്, അതൊന്നും പാടില്ല. എനിക്ക് ആദ്യം ഇവിടെ ഉള്ളതാണ്. ഞങ്ങൾ 10-15-20 വർഷമായി. 20 സൈസ് നായി ഉണ്ടായിരുന്നു, പോലീസ് നായി, വലിയ നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു. അത് അമ്പലമാണ്, അപ്പോൾ അവിടെ പറ്റില്ല പറഞ്ഞിട്ട് ഞങ്ങൾ ഒഴിവാക്കിയതാണ്. പിന്നെ നമ്മൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞ് വിട്ടാൽ അവർക്ക് കുടിക്കാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്താൽ പിന്നെ അവർ അവിടെ അപ്പി തൂറി ഒരു വൃത്തിയോടും ഉണ്ടായില്ല. വൈകുന്നേരം നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ അതേപോലെ കഴിഞ്ഞാൽ അവർ പുറത്തുതന്നെ എല്ലാം കഴിഞ്ഞ് ഉള്ളിൽ കയറും. പിന്നെ എന്ത്, ദിവസം കൂട് കഴുകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുട്ടിയുള്ളത് കുട്ടികളായതുകൊണ്ട് കൂട് കഴുകണം എന്നുള്ളൂ, അല്ലെങ്കിൽ അതൊരു ഭാരപ്പെട്ട പണിയൊന്നുമല്ല. പ്രായമായില്ല അത് കാരണം.
പിന്നെ ഇപ്പോൾ ആടും പോത്തും ഇതെല്ലാം ഉള്ളത് കൊണ്ട് കൃഷി കുറച്ചതാണ്. കുട്ടികൾ വേണ്ട പറഞ്ഞു. ഞാൻ 8 മണിക്ക് പണിക്കാരൊപ്പം ഞാനും പോയി പണി ചെയ്യുന്ന ആളാണ്. അങ്ങനെ തന്നെ ഞാൻ പാട്ട കൃഷി ചെയ്തിട്ട് എനിക്ക് മലമ്പുഴ പഞ്ചായത്തിലെ പിന്നെ മെയിൻ കർഷകനായി അവാർഡൊക്കെ കിട്ടിയതാണ്. തിരുവനന്തപുരത്ത് പോയി അവാർഡ് മന്ത്രിയുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയ ആളാണ്. ഇനിയും വളർത്തണം എന്നാണ് ഞങ്ങൾക്ക് ആശ. ഇതിന്റെ കുട്ടികളെ നമ്മൾക്ക് നിർത്താൻ പറ്റില്ല. എന്താ അറിയോ, ഇവരെ എണ ചേർത്താൻ പറ്റില്ല, അത് വികലാംഗനാവും. അതുകൊണ്ട് വേറെ കുട്ടികൾ തന്നെ അല്ല, വേറെ തന്നെ വേണം നമുക്ക്. അതിനാണ് അച്ഛനും അമ്മേനെയും വേറെ വേറെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരെ. പിന്നെ മാസം മാസം ഇഞ്ചക്ഷൻ വയ്ക്കണം അവർക്ക്. വർഷത്തിലൊരിക്കൽ ഈ ആരെങ്കിലും കടിക്കണേ ഇതിന് ഒരു പോയസത്തിൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ട്, അത് വർഷത്തിലൊരിക്കൽ വയ്ക്കണം. പിന്നെ അവർക്ക് ഈ വിരക്ക് മരുന്ന് ഇതെല്ലാം കൊടുക്കണം. നമ്മൾ കുട്ടികളെ എങ്ങനെ വളർത്തണം അതുപോലെ തന്നെ ആയിരിക്കണം. അവർക്ക് ബിസ്ക്കറ്റ്, പാല് പറഞ്ഞ പോലെ, തൈരും ചോറും എങ്ങനെയാണെങ്കിലും കൊടുക്കുക. കോഴിയൊക്കെ അധികം കൊടുത്താൽ ചൂടല്ലേ, അവർക്ക് താങ്ങില്ല. അപ്പോൾ അവർക്ക് വേണ്ടി വേറെ അവർക്കൊരു ഇതുണ്ട്, വാങ്ങി കൊടുക്കുന്നുണ്ട്. വിരക്കുള്ളതും മരുന്നും ഇഞ്ചക്ഷൻ എല്ലാം ഉണ്ട്. ഡോക്ടർ ഒന്നരാടം വീട്ടിൽ വരും, പോത്ത് ആട് ഇവർക്ക് വേണ്ടിയിട്ട്. നമസ്കാരം, എൻ്റെ പേര് സുമേഷ് എന്നാണ്. ഇത് സ്ഥലം പാലക്കാട് ജില്ലയിലെ മലമ്പുഴ കടക്കാൻ വന്നു. ഇതിപ്പോൾ ഒരു 15 വർഷമായി ഞങ്ങൾ വളർത്താൻ തുടങ്ങിയിട്ട്. നേരത്തെ വേറെ ഐറ്റം ഉണ്ടായതാണ്, ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്, പെമോറിയൻ, റോട്ടറി ഇതൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നിർത്തിയപ്പോൾ പിന്നെ മാത്രം ചെറിയ ഐറ്റം നിർത്താമെന്നുള്ള ഇതിലായിരുന്നു പിന്നെ നിർത്തിയത്. അത് ആർക്ക് വേണമെങ്കിലും ആവാം. ഇത് ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല, അവർക്കാണെങ്കിലും ഒരു കളിബൊമ്മ പോലെയാണ് ഈ പപ്പികൾ. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അടുത്തുള്ള കുട്ടികളെല്ലാവരും വരാറുണ്ട്, ഇത് കാണാനും കളിപ്പിക്കാനും എല്ലാത്തിനും വരാറുണ്ട്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എങ്ങനെ ഒരു വളർത്താനും പറ്റുന്നൊരു ഇതാണ്. സ്വാഭാവിക ഭയങ്കര സോഫ്റ്റാണ്. കാരണം പറഞ്ഞാൽ അതിനെ ഏത് ചെറിയ കുട്ടിക്കാണെങ്കിലും ഇതിനെ എടുത്തിട്ട് പോയേ എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ നടത്താൻ കൊണ്ടുപോവാണെങ്കിലും കുഴപ്പമില്ല. ഒരു കളിബൊമ്മ പോലെയാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും വളർത്താനാണെങ്കിലും. അല്ല, നല്ല അൻസറിനെയും നല്ല സ്വഭാവ രീതിയാണ്. പാച്ച് ഡോഗ് എന്ന് പറയാനില്ല, പെറ്റോഗായി വളർത്താം. ഫ്ലാറ്റ് എവിടെയാണെങ്കിലും, കൂട് വേണമെന്നില്ല. നമ്മൾ റൂമിലാണെങ്കിലും അതിന് ശീലപ്പെടുത്തി ഇരുത്തി കഴിഞ്ഞാൽ വീട്ടിനുള്ളിലാണെങ്കിലും നമുക്കിത് വളർത്താൻ പറ്റുന്നതാണ്. മീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു ഡേറ്റ്, 2 മാസം ഡേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഡേറ്റ് കറക്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പപ്പികൾക്കാണെങ്കിലും ഈ ഫീമെയിൽ ആൾ ആണെങ്കിലും നമുക്കൊരു കുഴപ്പമില്ലാതെ എടുക്കാം. ആ ഒരു ഡേറ്റ് നമ്മൾ എപ്പോഴും നോക്കിയിരിക്കണം. ക്രോസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഫുഡ് നേരെ എടുക്കില്ല. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് സ്വഭാവം രീതി മാറും. സാധാരണ നമ്മൾ ഇതിനെയും വെച്ച് അതിനെയും വെച്ച് സ്വഭാവം ഭയങ്കര സൈലൻ്റായി കിടക്കുക എന്നുള്ള ഒരു ഇതിലായിരിക്കും തരിക. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇതാവാം, കൺഫേം ആവാം. ഇത് മാക്സിമം ഇപ്പം എനിക്ക് ഒരു ഒരെണ്ണത്തിൽ 6 എണ്ണം വരെ വന്നിട്ടുണ്ട്. 6 പപ്പി വന്നിട്ടുണ്ട് ഒരു ഫീമെയിലിൽ. എൻ്റെ ഇതിൽ കൂടുതലും 6 എണ്ണം കിട്ടും. 60-ാം ദിവസം പ്രസവിക്കും. പ്രസവിച്ച ഉടനെ നമ്മൾ ഒരു ഡോക്ടറെ വിളിച്ചും ആദ്യം ഫീമെയിലിനെ എന്തെങ്കിലും വയറ്റിൽ എന്തെങ്കിലും കേടുണ്ടോയെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കാനിങ് ചെയ്തിട്ടോ എങ്ങനെ നോക്കുക, നമുക്ക് അത്രയും നല്ലതാണ്. അതേപോലെ പപ്പികൾക്ക് എന്തെങ്കിലും കേടുണ്ടോന്നോ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോന്നോ ഒന്ന് ചെക്ക് ചെയ്യുക, എന്നാൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിലും ഡോക്ടറിന് എന്താ വേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇനിയിപ്പോൾ വിളിക്കുന്നത് ചിന്നു എന്നാണ്, ഫീമെയിലാണ്. പിന്നെ ഒരു മെയിലുണ്ട്, 2 ഫീമെയിലും 1 മെയിലുമാണ്. ഒന്ന് അച്ചു, ഒന്ന് അമ്മു, ഇത് ചിന്നു. ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ഇത് സർട്ടിഫിക്കറ്റ് മെയിലിന് മാത്രമേ ഉള്ളൂ, ഫീമെയിലിന് സർട്ടിഫിക്കറ്റ് ഇല്ല. മെയിലിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതിപ്പോൾ 2 വയസ്സായി, 2 വയസ്സായി ഫീമെയിലാണ്. മെയിലിന് ഒരു 4 വയസ്സായിട്ടുണ്ട്. വാക്സിനേഷൻ പറഞ്ഞാൽ ഞങ്ങൾ വർഷത്തിൽ ഇതിൻ്റെ ഇത് എടുക്കുന്നുണ്ട്, പേവിഷബാധയുടെ വർഷത്തിലൊരിക്കൽ എടുക്കുന്നുണ്ട്.
ആ അത് 45 ദിവസം കഴിഞ്ഞിട്ട് പപ്പിക്ക് നമ്മൾ ഇത് കൊടുക്കുന്നത് ഡോക്ടർ പറഞ്ഞു ആ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ കൊടുക്കുന്ന പാർട്ടിയിൽ നിന്ന് നമ്മൾ ഇത്ര ദിവസമായി അപ്പോൾ ആ ഇത്ര ദിവസത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞു ഇതാണിപ്പോൾ ഇത് 35 ദിവസമായ പപ്പിയാണ് ഇത് മെയിലാണ് ഇപ്പോൾ നമ്മൾ പപ്പികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ മൂക്ക് മുഖം കണ്ടോ ഇതിൻ്റെ മൂക്കുള്ളിലേക്കും നെറ്റ് ഫ്രണ്ടിലേക്കും വരണം പിന്നെ കയ്യിൽ കാലിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോയെന്ന് ചിലപ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ പപ്പിനെയാണ് നമ്മളൊന്നും മരുന്നൊന്നും കൊടുത്തില്ല അത് 45 ദിവസം കഴിഞ്ഞിട്ടേ നമ്മളിപ്പോൾ കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ഇവിടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മളൊരു ബഡ്ജറ്റ് ഒരു 15 റുപ്യ മാക്സിമം ആണ് ഉദ്ദേശിക്കുന്നത് ആ ഒരുമിച്ചെടുക്കും നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും കൊടുക്കുന്നു ഇപ്പം നമ്മൾ രാവിലെ കൊടുക്കുന്നത് ബേബി ഫുഡിന് അതിൻ്റെ ബേബി ഫുഡിനുണ്ട് അത് പാലിൻ്റെ കാലത്ത് രാവിലെയും വൈകുന്നേരത്തും കൊടുക്കുന്നുണ്ട് ഡോഗ്സ് അങ്ങനെയൊന്നും അധികം കൊടുക്കാറില്ല മെയിൻ നമ്മുടെ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് കൂടുതലും പാലും ചോറും തന്നെ കൊടുക്കുന്നത് വീട്ടിൽ ഭക്ഷണം തന്നെ മതി നമ്മൾ വീട്ടിൽ എന്ത് കഴിക്കണം അത് കൊടുത്ത് ശീലിപ്പിച്ചാൽ അത് തന്നെ മതി വേറെ ഒന്നും വേണം ഇപ്പം പപ്പികൾക്ക് മാത്രം ഒന്ന് കൊടുക്കാറുണ്ട് ഇതിപ്പോൾ ഒന്നുകൂടി നിറമുള്ളതാണ് ഇത് പക്ഷെ ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊണ്ടുപോകേണ്ട ആ ചളിയും ചെയ്തുകൊണ്ടാണ് പ്രത്യേകത പറഞ്ഞാൽ ഈ കൂട് മതി നമുക്ക് ഈ മെയിലിനാണെങ്കിലും ഫീമെയിലിനാണെങ്കിലും മതി ഒരു അഡൾട്ട് ഡോഗിനെ മതി അതായത് നമുക്ക് ഇടാനാണെങ്കിലും വലുത് കിടന്ന് ഇടാനാണെങ്കിലും ഈ കൂടുകൾ മതി അതായത് വലിയ കൂടൊന്നും കാണുന്നില്ല വീട്ടിനുള്ളിൽ വളർത്തുന്നവർക്കാണെങ്കിലും ഈ കൂടിൻ്റെ ആവശ്യമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് മൂന്ന് പഗ്ഗുകളെയാണ് മൂന്ന് അഡൾട്ട് പഗ്ഗുകളെയാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഇതിന് പുറമെ ഇവർക്കൊരു പഗ് കൂടി ഉണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഗ്ഗിന് കണ്ണ് കാണില്ല അപ്പോൾ അത് ഒരു പപ്പിയിൽ മേടിക്കുമ്പോൾ തന്നെ കണ്ണ് കാഴ്ചയില്ലാത്തൊരു പഗ്ഗാണിത് അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ഒരു അമ്മയ്ക്ക് കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിയതിന് ശേഷമാണ് ഈ പഗ്ഗിന് കണ്ണിന് കാഴ്ചയില്ല എന്ന് അറിയുന്നത് പക്ഷേ അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഗ്ഗിനെ ശരിക്കും മക്കളെ പോലെ നോക്കി വീട്ടിൻ്റെ വെളിയിൽ നിന്ന് ഇറക്കാതെ ഭക്ഷണം കൊടുത്ത് അതിന് എന്താ പറയുക കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല ആ കണ്ണ് കാണാത്ത ആ പഗ്ഗിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കതിപ്പോൾ കാണാവുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റിലൂടെ അറിയിക്കുക ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞങ്ങൾ എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ആ വീട്ടിലേക്ക് കടക്കാം അവന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയതാണേ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അവന് കണ്ണ് കാണാത്ത അറിയുന്നത് അപ്പോൾ അവന് കുട്ടിക്കാലം മുതലേ കാഴ്ചയില്ല നമ്മൾ വികലാംഗ കുട്ടിയാണ് എന്നാൽ പൂച്ചയും അവനും കൂടി ഒരുമിച്ചാണ് ആഹാരം കഴിക്കുക ദേഷ്യം വന്നാൽ പൂച്ചനെ കടിക്കും കിച്ചു ആ ആരാ വന്ന് കുറക്കി ആ കുറക്കി കിച്ചു കുറക്കി ദാ ആ കിച്ചുവാ കിച്ചുവാ ആ അതാണ് അവന് മിലിറ്ററിക്കാർ നടക്കും പോലെ നടക്കും കണ്ണ് കാഴ്ചയില്ലല്ലോ കാലുകൊക്കെ പൊക്കിയിട്ട് ആ കുട്ടികൾ അവിടെ പഠിക്കാൻ വന്നിട്ട് വിളിക്കും കിച്ചോ വിളിച്ചാ കുരയ്ക്കാൻ തുടങ്ങും ഇവിടെ ഇപ്പോൾ തുറന്നിട്ടിട്ടല്ലേ പോയത് അവനുണ്ടെങ്കിൽ ആരും കയറി വരില്ല കിച്ചുവാ
ഓട്ടോ ദാ ദാ അമ്മ തവിടെ വാ കിച്ചു വാ നാ നാ ഞാൻ പോണു വാ കിച്ചു വാ അയ്യോ ആ വാ അമ്മ ഇവിടെ ഉണ്ട് അമ്മ ഇവിടെ ഉണ്ട് അമ്മ ഇവിടെ ഉണ്ട് വാടി വാടി അമ്മ ഇവിടെ ഉണ്ട് വാ ആ കിച്ചു വാ കിച്ചു വാ കിച്ചു വാ ടൈല് വഴുക്കിട്ടേ കിച്ചു വാ അയ്യോ നാ 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 ദാ അമ്മ ഇവിടെ ഉണ്ട് അമ്മ നാ കിച്ചു വാ ഡോക്ടറെയൊക്കെ കാണിച്ചാണ് പിന്നെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്താൽ നമ്മളെ മനുഷ്യക്കുട്ടീനെ പോലെയല്ല, ഇനി ദോഷം വന്നാൽ അപ്പോൾ അവനെ എന്ത് ഇതുണ്ടെങ്കിലും ഞാൻ നോക്കാം. ആഴ്ചയിൽ ഒരിക്കൽ കുളിപ്പിക്കും. അപ്പം അതിനനുസരിച്ച് സ്വന്തം മകനമാര് തന്നെയാണ്. അതെ, ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഫാമിംഗ് വീഡിയോ കാണുവാനായിട്ട് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡോഗ് വേണ്ടവർക്ക് നിങ്ങൾക്ക് സുരേഷേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. തീർച്ചയായും ഈ വീഡിയോ ഡോഗിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. കിച്ചാമണിയുടെ ആ വീഡിയോ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് പപ്പീസ് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഡെലിവറിയുടെ കാര്യങ്ങളും പപ്പിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതുപോലുള്ള വീഡിയോ കാണുവാനായിട്ട് ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഷോർട്ട് ബ്രേക്ക്.